ഇതൊരു നൈറ്റ് ഡ്രസ് ഹോൾ ആണ്. നൈറ്റ് ഡ്രസ് അല്ല, നമ്മൾ വീട്ടിലിടാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സിന്റെ ഒരു ഹോൾ വീഡിയോ ആണിത്. അത് അഞ്ചെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അഞ്ചും കഫ്താനാണ്. എനിക്കറിയാം നമ്മുടെ ഇവിടെ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് കഫ്തൻ ലൈറ്റ് ഉണ്ടല്ലോ അല്ലെ, കഫ്താൻ ഭയങ്കര ട്രെൻഡ് ആയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു 2014-15 കഫ്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ പോകുമ്പോൾ. ഈ ഒരു കഫ്താൻ ഡ്രസ്സ് എപ്പോഴും ചോദിക്കും എന്നോട് എല്ലാവരും എവിടുന്നാണ്. പക്ഷെ ഞാനിപ്പോൾ മറന്നുപോയി, ഞാൻ പണ്ട് മിന്ത്രയിൽ നിന്ന് 2014 എന്ന് മിന്ത്രയിൽ നിന്ന് എടുത്ത കഫ്താനാണത്. സ്റ്റിൽ ഇപ്പം എൻ്റെ രണ്ട് കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഫ്താൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ കുറച്ച് തടിയുള്ളവർക്കൊക്കെ എന്താ പറയുന്നത് നന്നായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഭയങ്കര ഈസി ബ്രീസി ആണ്, കാണാൻ ഭയങ്കര ലുക്കാണ്. നമുക്ക് പുറത്തും അകത്തും ഒക്കെ ഇടാം കഫ്താൻ ഡ്രസ്സ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ആമസോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആമസോണിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഓഫറിനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ ഞാനിങ്ങനെ നിന്ന് വീഡിയോ ചെയ്യുന്ന കുറേ നാളിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം. ഒന്നാമത്തത് ഈ ഒരു ഡ്രസ്സാണ്. നല്ലൊരു ട്രോപ്പിക്കൽ പ്രിന്റിന്റെ ഒരു കഫ്താൻ ഡ്രസ്സാണ്. മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതാ ക്ലോസ് ആയിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ സൈഡില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ചെറുതായിട്ട് ഇതിനെന്താ പറയണേ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഇരുന്നോളും. പിന്നെ ഒരുപാട് നമുക്ക് അണ്ടർആംസ് നമ്മുടെ ഇങ്ങനെ കാണില്ല, കുറച്ച് ഇവിടെ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ വീനെക്കാണ് നല്ല മെലിഞ്ഞൊരു എഫക്റ്റ് കിട്ടുന്ന ഇതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എന്താ പറയുന്നത് ടൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇങ്ങനെ ചുരുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. അത് മോസ്റ്റ് ഓഫ് ദ കഫ്താൻ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടാം. നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ 5'4" ആണ്. അപ്പോൾ അതിലും ചെറുത ഹൈറ്റ് കുറവുള്ളൊരു വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ നൂരിൽ നിന്ന് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇതാണ്. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ടോട്ടലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വീതിയും നീളവും ഒക്കെയുള്ള നല്ലൊരു കഫ്താൻ നൈറ്റി. ഇപ്പോൾ ഫുള്ള് കാണാനാണെങ്കിൽ എന്താ കണ്ടോ, ഇത്രയുമാണ്. ബാക്കും ഉണ്ടോ, ബാക്കും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. സൈഡ് വ്യൂ ഇങ്ങനെയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അല്ലേ. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത്. അപ്പൊ ആദ്യത്തെ എങ്ങനെയുണ്ട്, നല്ല കഫ്താൻ അല്ലേ, നല്ലൊരു ട്രോപ്പിക്കൽ പ്രിന്റ് ആണോ. അതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ട് ഒരു കഫ്താൻ നോക്കിയപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് 449 രൂപ എന്തേ ഉള്ളൂ ഇതിന്. ഇതൊരു കോട്ടൺ ആണ് കേട്ടോ, അതായത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഒരു കോട്ടൺ ആണ്. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയാം. ഇതിന്റെ പ്രിന്റും പിന്നെ കാണാനുള്ള ഭംഗിയും ഒക്കെ ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് ചുരുങ്ങി. അപ്പോൾ നിങ്ങൾ കുറച്ച് ഹൈറ്റ് കുറവുള്ളത്, അതായത് എന്നെക്കാളും ഒരു 5'4" താഴെയുള്ളവരൊക്കെ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു സംശയം കൂടാതെ തന്നെ വാങ്ങിക്കാം. ബിക്കോസ് വേറെ ഒന്നും കണ്ടില്ല, ഇത് ചെറുതാവും. ഞാൻ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ രസമുണ്ട് കാണാൻ. ഇട്ട് ഇടുമ്പോഴേ ഇങ്ങനെ ഒരു ഇവിടെ ഒരു വേറെ പ്രിന്റും ഇതും കൂടി ആകുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെറുതാക്കി വെക്കാം. ഒരു 449 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കാശിന് പോത്തായിട്ടുള്ള ഇതാണ്. കാരണം കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ആ ചൂട് സമയത്ത് ഇനി വരാൻ പോവാണ്. അതിന് നന്നായിട്ട് ഇടാം. കുറച്ച് നല്ല വീനെക്കാണ്. കുറച്ചും കൂടി ഒരു സ്ലിമ്മിങ് എഫക്റ്റ് തോന്നുന്ന ഒരു നെക്കാണിത്, വീനെക്ക് കണ്ടോ. അപ്പൊ ടോട്ടല് ഇതാണ് കണ്ടോ. ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നത് നോക്കൂ. പിന്നെ രണ്ട് സൈഡും ഇതിന് നോർമലി കഫ്താന് സ്ലിറ്റ് ഉണ്ടാവും, പക്ഷെ ഇതിന് സ്ലിറ്റ് ഒന്നുമില്ല. അതാ കണ്ടോ, നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവനെ ഒരു 5'4" ആണെങ്കിലും കുറച്ചൊന്ന് ചെറിയ കയറി ഇരിക്കുമ്പോൾ എന്നാ കഫ്താൻ അതിന് വേറൊരു ലുക്കും കൂടിയാണ് അല്ലേ. സോ ഇതാണ് അടുത്തത് കണ്ടോ, ഡ്രസ് ഉണ്ടല്ലേ അവിടെ. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തത്. ഇനി നമുക്കൊന്ന് അടുത്തത് പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ കർത്താൻ അല്ല, കഫ്താനാണ്. ഇത് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. എനിക്ക് ഈ ഭയങ്കര ഫ്ലോറൽ പ്രിന്റിനോട് ഈ അടുത്തായിട്ട് വളരെയധികം ആക്രാന്തം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എവിടെ ഈ ഫ്ലോറൽ പ്രിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൺ ഫ്ലോറൽ പ്രിന്റിങ് വരും എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാറുണ്ട്. പക്ഷെ ഇതിനൊരു പ്രശ്നം പറ്റി, ഇത് ഇച്ചിരി വലുതാണ്. പക്ഷെ ഇത് ഒറ്റ പൈസ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വലുതും ചെറുതും നോക്കിയില്ല. അപ്പം തന്നെ ഇങ്ങോട്ട് വാങ്ങിച്ചു. ഓക്കെ, ഇതിന് പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഇതിനൊരു വൃത്തിയായിട്ട് മണമാണ്. ഒരു എല്ലുപൊടി, പണ്ടത്തെ എല്ലുപൊടി വെള്ളമില്ല, അതിൻ്റെ ഒരു മണം. ഞാനിതിനെ തുറന്നു വെച്ചപ്പോൾ എല്ലുപൊടി, എവിടുന്നാണ് ഈ എല്ലുപൊടിയുടെ മണം വരുന്നതെന്ന്. അപ്പോൾ ഇത് മണം തൂക്കിയപ്പോൾ ഇതിനായിരുന്നു. പക്ഷെ മണം എങ്ങനെയാണെങ്കിലും പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇത് നോക്ക്, എന്ത് രസമാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത്രയും കാണാൻ പറ്റുന്നുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ.
പക്ഷെ അടിപൊളി അടിപൊളി അടിപൊളിയാണ്. മെറ്റീരിയലും എല്ലാം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിന് കുറച്ച് പ്രൈസിയാണ്, പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ അതിന് വേർത്ത് ആയിട്ടുള്ള ഒരു കഫ്താൻ ആണ് കേട്ടോ. നല്ല കോട്ടൺ, അതായത് കോട്ടനും ഒക്കെ നല്ല നല്ല മെറ്റീരിയലാണ്. ഇതിന്റെ സൈഡിലായിട്ട് ഈവൻ ഫ്ലോറിലാണെങ്കിൽ കൂടി സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഇത് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടലി ഭയങ്കര ഒരു കണ്ണിന് നല്ലൊരു എന്താ പറയുക, ഭയങ്കര പ്ലസന്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കഫ്താന ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് ടോട്ടലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസ് യൂഷ്വൽ വീനക്കാണ്, പക്ഷെ ഇതിന്റെ കുറച്ച് ചെറുതായിരുന്നു നല്ലതായിരുന്നു എനിക്ക്. ഓക്കേ, സോ ഇതാണ് നെക്സ്റ്റ് വൺ. കേട്ടോ നല്ല വീതിയൊക്കെയുണ്ട്. I'm in love with this cartoon. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കാണാം. ഇതാണ് അടുത്തത് പേർപ്പിൾ. ഒരു ഇപ്പൊ എനിക്ക് ഭയങ്കര പേർപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. പേർപ്പിൾ ഭയങ്കര ഇന്നായിട്ടുള്ള കളറാണ്. ഇപ്പോൾ ഇതൊരു പേർപ്പിൾ ആണ്. ടു ബി വെരി ഓണസ്റ്റ്, ഇതിന് ഇച്ചിരി പ്രൈസ് എനിക്ക് കൂടുതലാന്ന് തോന്നി. ഒരു സാധാരണ ഒരു കഫ്താനിൽ എന്താണ് എനിക്കെന്തോ ഒരു പ്രൈസ് കൂടുതലായിട്ട് തോന്നി കേട്ടോ. ഒരു നല്ല പേർപ്പിളും പിന്നെ ഇതിലൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേർപ്പിൾ ലൈലാക് മിക്സ് ആണിത്. അപ്പോൾ ഇതാണ് അടുത്ത കഫ്താൻ. ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന് കിടക്കുന്നുണ്ട്. ലെങ്ത് ഒക്കെ കറക്റ്റ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്. മെറ്റീരിയൽ വൈസ് കുഴപ്പമില്ല, പക്ഷേ ഇതിന് ചെറുതായിട്ട് കളർ പോകും. ഞാനിത് അലക്കിയിട്ടില്ല, കളർ പോകും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സോ അതുകൊണ്ട് ഇത് ഓക്കെ ഓക്കെ എന്ന് എനിക്ക് പറയാം. കളർ വൈസ് അടിപൊളിയാണ്, നല്ലൊരു നിങ്ങൾക്ക് ഭയങ്കര ബ്രൈറ്റ്, നമുക്കൊരു പെട്ടെന്നൊരു ഭയങ്കര പെപ്പി ആയിട്ടൊരു കളറാണിത്. ഓക്കെ, സോ ഇതാണ് അടുത്തത്. എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു കാണാൻ ഭംഗിയുള്ള ഒരു കഫ്താൻ ഡ്രസ്. എന്താ മെറ്റീരിയലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, സൈഡിൽ ഫുള്ള് ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് മാത്രമാണ് സീറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഡ്രസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് അടുത്തത്. ഇതേ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ലൈലാക്ക് കളറാണ് കേട്ടോ. ഭയങ്കര ഒരു ഭയങ്കര ലൈറ്റ് ലൈലാക്ക് ഒരു കളർ, ലൈറ്റ് ലൈലാക്ക്. അതിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ഒരു ഇത് മാതിരി ഒരു കുഞ്ഞു വർക്ക് ഇങ്ങനെ താഴെ വരെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാർജ് ആണ് എടുത്തത്. ഈവൻ ദെൻ എനിക്ക് കുറച്ച് എന്താണ് ബട്ടെക്സിന്റെ അവിടെ കുറച്ച് ടൈറ്റ് ആണ്. അപ്പൊ എന്റെ അത്രയും തടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലാർജ് പോവാം. പക്ഷേ ഈ ഭാഗമൊക്കെ ഇത് കറക്റ്റ് ആണ്, മനസ്സിലായോ. ഈ ബട്ടെക്സിന്റെ അവിടെ മാത്രമാണ് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇതൊരു മിക്സ് ആണ്, കോട്ടൺ ആൻഡ് പോളിസ്റ്റർ മിക്സ് ആണ്. പിന്നെ ഇടാൻ സുഖമൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കാണാനായിട്ട് ഓക്കെ നൈസ് വൺ, അത്രയേ ഉള്ളൂ. ഭയങ്കര പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. ഒരു ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള കളറാണ്. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൊരു എന്താ പറയുക. നിങ്ങളുടെ ആ ഫുള്ളുള്ള വ്യൂ കണ്ടില്ലേ. ഓക്കെ, കുറച്ച് ഈ ഒരു പോർഷൻ ഈ വയറിന്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചാടി നിൽക്കുന്നുണ്ടോ ഇങ്ങനെ. ഓക്കെ, അതാണ് പ്രശ്നം, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം കുഴപ്പമില്ലാത്ത ഒരു കഫ്താൻ ഡ്രസ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച, വീട്ടിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ച കഫ്താൻ ഡ്രസ്സ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആമസോണിൽ ഇപ്പോൾ ഓഫർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത്. എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. What are you doing?